ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിത്ത് ഇന്ത്യ ബ്ലോഗ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ എവിടെയാണ് നിങ്ങൾ എന്ന് പറയുക. ഞാൻ ഇപ്പൊ പറയത്തില്ല, നിങ്ങൾ ഇപ്പൊ തന്നെ കാലത്തൊന്നും പോയി കമന്റ് ചെയ്യുക എവിടെയാണെന്ന്. ഒരു ഒരു ഊഹമെങ്കിലും ഞാൻ കാണും, അതെവിടെയാണ് പറയുക. ഇനി നമുക്ക് അങ്ങോട്ടൊക്കെ പോകാനുണ്ട്. ഇനി അങ്ങോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഹലോ, ഫ്രണ്ട്സ്, ഇവിടെ ഞാൻ ഇപ്പൊ താഴോട്ടൊക്കെ ഉണ്ട് പോകാനായിട്ട്. ഇവിടെ അപ്പൊ ഞാൻ പണ്ട് വന്നിട്ടുണ്ട്, ഇപ്പൊ എന്റെ അക്സസ് ഒക്കെ പോയി. കൊറേ ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഇന്നാ ഇവർ എന്താണ് ചെയ്തത് ഇവിടെ? എന്തായാലും വരൂ ഗൈസ്, ഞാൻ കുറച്ച് റിസ്ക് എടുത്തൊക്കെയാണ് താഴോട്ടൊക്കെ പോകുന്നത്. ഇന്നലൊക്കെ താഴോട്ട് പോവാം ഗൈസ്. ഞാൻ ഇപ്പൊ വള്ളിയിലോട്ട് തൂങ്ങാൻ പോവുകയാണ്. പറ്റുമോന്ന് അറിയില്ല, എന്തായാലും എന്നാലും നോക്കാം. ഞാൻ ഇവിടെ എത്തി. ഇനി എന്താ, ഇവിടെ ഒരു വള്ളിയുണ്ട്, ഇവിടെ കൂടി ഒന്ന് ഇങ്ങനെയൊക്കെ കയറിട്ട് പോവാൻ വിചാരിച്ചു. ഇവിടുത്തെ വള്ളികൾക്കൊക്കെ നല്ല ബലം. അതാണ് വള്ളിയിലെങ്ങാനും പിടിച്ച് ഇങ്ങനെ പോവാൻ നോക്കിയാൽ മൂക്കാൻ വേണ്ടിട്ട് താഴെ. പിന്നെ പറയണ്ടല്ലേ, ഹോസ്പിറ്റലായി ഫുള്ളായി. പിന്നെ ഒന്നും പറയണ്ടേ, ഇവിടുത്തെ ഫ്രണ്ട്സ്, ഇവിടെ നല്ല വ്യൂ ആണ്, നിങ്ങളിത് കണ്ടു. ഇതാണ് നമ്മുടെ അരുവി, നല്ല ഡീപ്പാണ്. ആണെന്നുണ്ടോ, നല്ല ഡീപ്പാണ്. ഇനി അങ്ങോട്ട് ഫുള്ള് കുത്തനെ ഇറക്കാണ്. നല്ല വ്യൂവും ഉണ്ട് ഗൈസ്. സോറി, ഇവിടെ ഒരു ബോർഡുണ്ട്, ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. അമ്മേ, ഇതെന്താണ്? കിഴുക്കാം തൂക്കായ കുന്നിൻ ചെരുവും അഗാധ ഗർത്തവും സൂക്ഷിച്ച് നീങ്ങുക. ഓക്കെ, അതേപോലെ തന്നെയാണ്, നല്ല കുത്തിറക്കമാണ് ആ അരുവിയൊക്കെ കഴിഞ്ഞാൽ. പിന്നെ അവിടെ അങ്ങോട്ടെങ്ങാനും പോയാൽ താഴെ എങ്ങാനും വീണ ഒരു പൊടി പോലും കാണത്തില്ല. സംസാരിക്കല്ലേ. കുളിച്ച് ഈ അരച്ച് പാല് ഇറങ്ങി കൊടുക്കണമെങ്കിൽ 7 ദിവസം കല്ലില്ലേ, മലയും കുന്നും കയറി തളർന്നപ്പോൾ ഇനിയൊരു വാഴക്കപ്പൊക്കെ ആവാം. ഇനി അടുത്തത് പലരിക്കുന്നത് ബ്രെഡ് ഓംലെറ്റ് ആണ്. അതായത് നമുക്ക് അത് കഴിക്കാം.
അമ്മ അതാ ഇപ്പൊ തന്നെ കഴിച്ചു തുടങ്ങി. ഞാൻ എപ്പോഴും വഴക്കുമ്പത്തേ ഇരിക്കുന്നതേ ഉള്ളൂ. എന്റെ ബ്രെഡ് ഓംലെറ്റ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. വെള്ളം കിട്ടും. ഇനി ഞാൻ അടുത്ത് കഴിക്കാൻ പോകുന്നത് ബ്രെഡ് ഓംലെറ്റ് ആണ്. ഫ്രണ്ട്സ്, സോറി, ബ്രെഡ് ഓംലെറ്റ് ആണ്. അന്ന് കേട്ടില്ലേ? ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ വരുമായിരിക്കും. ചിലപ്പോ അല്ല ചായയോ അങ്ങനെ കാണും. അവസാനം എന്തെങ്കിലും നോക്കാതെ നിങ്ങളവിടെ കണ്ട ഒരു കൊരങ്ങൻ അവിടെ നിൽക്കുന്നുണ്ട്. കൊരങ്ങൻ ഇനി ഒരു ബൂസ്റ്റും കൂടി ആകാം. പൊളി പോയെന്ന് ബൂസ്റ്റ് ഇട്ടിരുമ്പോ പൊളി പോയി. ആരും കാര്യമാണ് തണുത്തിട്ട് ഇനി കുടിക്കാം. ഇനി നമുക്ക് ബൂസ്റ്റ് പതുക്കെ പതുക്കെ ഊതി ഊതി കുടിക്കാം. നേരത്തെ പൊള്ളി പോയതിന്റെ ആ ഒരു എഫക്ട് ഇപ്പോഴും നാക്കി തന്നെ ഉണ്ട്. നല്ല ചൂടുണ്ട് ഗൈസ്. ബൂസ്റ്റിന്റെ ആ പൊള്ളിന്റെ ഒരു ഇതില് ലേസ് പോലത്തെ കമ്പനിയിൽ ഒക്കെ ബിരിയാണി ഉണ്ട്. അതും കൂടി ഒന്ന് ആവാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ നേരത്തെ കഴിച്ച കടയിൻ്റെ ഓണറിൻ്റെ വീട് കാണാനാണ്. വീടിൻ്റെ ബാക്കിൽ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നല്ല മലയൊക്കെ കാണാം. പിന്നെ ദൂ അവിടെ ഒരു പട്ടിയുണ്ട്. പട്ടീനെ കാണിച്ചു തരാം. കടി കിട്ടുമെന്നൊന്നും അറിയുന്നു. ഇവിടെ നയിക്കൂ പട്ടി ഇതാ നിൽക്കുന്നുണ്ട്. കടിക്കല്ലേ പട്ടി പറയാം. ഒറ്റ പോകാൻ പോവാം. ഫ്രണ്ട്സ്, നമ്മളിവിടെ ആ കടേന്റെ ഓണറിന്റെ അമ്മേനെ കണ്ടു. അമ്മേ, അമ്മയുടെ പേരെന്താണ്? ബസ്മതി. ഇതൊക്കെ എന്താണ്? പല്ലാങ്കുളി കളിക്കുന്നത്. ഇത് കണ്ടോ, ഇത് വളരെ എക്സൈറ്റിംഗ് ആണ്. ഇത് ഇങ്ങനെ കളിച്ചാണ് ഒന്നൊന്നായിട്ട് വന്നാണ്. ഇത് വെറ്റയും പാക്കും ചുണ്ണാമ്പും ഒക്കെ എന്നാണ് പറയുന്നത്. ഞാൻ ഇത് എന്റെ ജീവിതത്തിൽ തന്നെ ഇപ്പോഴാണ് കാണുന്നത്. ഞാൻ ഇത് ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇനി ഇതൊക്കെ എന്തതാ? ഇത് എനിക്ക് കാലി തേക്കണ കുളമ്പ്. ഇതാണ്ട് ഇത് അത്രയും കുളിയോ കുട്ടി കുളിയാ തിന്നണം. ദിവസം നാല് കുളിയാ തിന്നു. ഇത് കണ്ടില്ലേ? ഇവിടെ എല്ലാം നമ്മള ഫ്ലാറ്റിലെ കാട്ടി എല്ലാം ഇവിടെ ഉണ്ട്. അതാണ് ഇത് എനിക്ക് ഒന്നും കൂടി കളിക്കണം. ഇന്നത്തെ പുറത്തുള്ള വിശേഷങ്ങൾ കാണാം. ഇത് 100 വർഷം മുമ്പുള്ള കെട്ടിടമാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. 100 വർഷം പഴക്കമുള്ള കെട്ടിടം. പണ്ട് ഈ ഡി എസ്റ്റേറ്റിലുള്ള സ്റ്റാഫ്സ് എല്ലാം ഇവിടെയാണ് കഴിഞ്ഞിരുന്നതെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. കണ്ടോ, ഇതൊക്കെ ഫുള്ള് ഇപ്പൊ കാട് പിടിച്ചൊക്കെ കിടക്കുകയാണ്. ഇതാണ് വീട്, പണ്ടത്തെ കെട്ടിടമാണ്. ഇവിടെയും ഒരു 100 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടമുണ്ട്. ഞാൻ കളി പറയണത് അല്ല 100 വർഷം പഴക്കമുണ്ടത്. എന്നെ ശരിക്കും 100 വർഷം പഴയൊക്കെ ഉണ്ട്. കണ്ടില്ലേ? ഇതാണ് ഏലം, ഏലത്തിന്റെ ചെടി.
കണ്ടില്ലേ ഏലക്ക ഇത് കാതമ്പം ഇത് ഇത് പൂത്തിട്ടില്ല മുക്കാനുള്ള സീസണുമായില്ല നല്ല രസമുണ്ട് ഇങ്ങനെ ഇങ്ങനെ അടിച്ചിട്ട് നല്ല രസമായിരിക്കും കണ്ടില്ലേ നല്ല രസമുണ്ട് അകത്ത് കേറാൻ പറ്റി ഫ്രണ്ട്സ് നമ്മളിവിടെ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാനിപ്പോ നിൽക്കുന്നത് പൊന്മുടിയിലാണ് ഫ്രണ്ട്സ്. പൊന്മുടി വളരെ വളരെ രസമുള്ള സ്ഥലമാണ്. നമ്മളിപ്പോൾ പൊന്മുടിയിൽ താഴേക്ക് ഇറങ്ങുകയാണ്. താഴേക്ക് ഇറങ്ങുകയാണ്. നല്ല പാടാണ്, നല്ല മനസ്സിലാണ്, നല്ല പാടാണ്. ഇനി അവിടെ ഒരു കാട് വരെ ഉണ്ട്. അവിടെ പോയിട്ട് ഇനി ബാക്കി വിശേഷങ്ങൾ അറിയിക്കണം അമ്മച്ചിയെ. ഫ്രണ്ട്സ്, ഇത് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ആണ്. നമ്മളിപ്പോൾ നമ്മുടെ അങ്ങോട്ടുള്ള ആ ചെറിയ അരുവി കാണാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. അവിടെ ഇപ്പം എത്തും. പിന്നെ എന്താ, ഇവിടെ കാട് വരെ കുറേ മരങ്ങളൊക്കെ കിടപ്പുണ്ട്. നല്ല ചരിവുള്ളൊരു നല്ല മല തന്നെയാണ് പൊന്മുടി എന്ന് പറയുമ്പോൾ. ഇന്ന് റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് കുറേ പേര് വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഫ്രണ്ട്സ്, ഇവിടുത്തെ അരുവി ഇതാണ്. ചെറിയ അരുവിയാണ്. അങ്ങോട്ടൊക്കെ വെള്ളം പൊയ്ക്കൊണ്ടിരുന്നതാണ്. ഇപ്പം അത് എൻ്റെ ഫ്ലോ കുറഞ്ഞു ഇവിടുത്തെ. പക്ഷെ ഇന്നകത്ത് കാല് ചവിട്ടിയാൽ ഐസ് വാട്ടർ പോലെയാണ് നിൽക്കുന്നത്. അത്രയ്ക്ക് തണുപ്പാണ് ഇവിടെ. ചെറിയ രീതിക്കൊക്കെ ഇവിടെയൊക്കെ ഫ്ലോ ചെയ്യുന്നുണ്ട് വെള്ളം. പക്ഷെ അതിനൊന്നും കാര്യമില്ല, നന്നായിട്ട് സ്വാഹം കഴിയാൻ നല്ല പറ്റിയ വെള്ളമാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായി. പൊന്മുടിയുടെ കാടും മലയൊക്കെ കയറി ഇറങ്ങി ടയേർഡായി. പിന്നെ ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ്. പൊന്മുടി ഇത്രയും തിരക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഫുള്ള് ആൾക്കാരാണ്. എന്തേ നല്ല വ്യൂ ഉണ്ട്. അപ്പോൾ എന്ന് പറയുന്ന പോലെ തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനിയും കാണുക എൻ്റെ വീഡിയോസ്. അപ്പോൾ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബ് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ തൊട്ടടുത്താണ് ഒരു ബെല്ലൈക്കണും കൂടി കാണും. അതും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇതേപോലെ വ്യത്യസ്തമായ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ